ആരാധകർ കാത്തിരുന്ന 2023 IPL തുടക്കം കുറിച്ചിരിക്കുകയാണ്. 2023 IPL വരുമ്പോൾ ഇന്ന് അരങ്ങേറുക ഈ സീസണിലെ ആദ്യത്തെ ഡബിൾ ഹെഡർ പോരാട്ടമായിരിക്കും. ഡബിൾ ഹെഡർ മത്സരത്തിലെ ആദ്യ മത്സരമായ മാച്ച് നമ്പർ 2 April 1 വൈകിട്ട് 3:30 മുതൽ മൊഹാലിൽ വെച്ച് PBKSഉം അതുപോലെ തന്നെ KKRമായിരിക്കും ഏറ്റുമുട്ടുക. മത്സരം നമുക്ക് TVയിലൂടെയാണെങ്കിൽ സ്റ്റാർ സ്പോർട്സിലും അതുപോലെ തന്നെ ഫോണിലൂടെയാണെങ്കിൽ ജിയോ സിനിമ വഴിയും ലൈവായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. ഇനി ഈ മത്സരം അരങ്ങേറുന്ന മൊഹാലിയിലെ പിച്ച് റിപ്പോർട്ടിലേക്ക് വരികയാണെങ്കിൽ ബൗളർമാരെ അകമ്പഴിഞ്ഞ് സപ്പോർട്ട് ചെയ്യുന്ന പിച്ച് തന്നെയാണ് മൊഹാലിയിൽ ഒരുക്കിയിരിക്കുന്നത്. മൊഹാലിയിൽ അരങ്ങേറിയ 55 മത്സരങ്ങളിലേക്ക് വരികയാണെങ്കിൽ 24 മത്സരങ്ങളിൽ ആദ്യം ബാറ്റ് ചെയ്ത ടീമും അതുപോലെ തന്നെ 31 മത്സരങ്ങളിൽ ചേസ് ചെയ്ത ടീമാണ് വിജയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ടോസ് നേടി ആദ്യം ബോൾ ചെയ്യുക എന്നതായിരിക്കും ഉചിതമായ തീരുമാനം. കൂടാതെ ഇവിടുത്തെ ആവറേജ് ഫസ്റ്റ് ഇന്നിംഗ്സ് ടീം ടോട്ടലിലേക്ക് വരികയാണെങ്കിൽ അത് 140 റൺസുമാണ്. ഇനി ഇരു ടീമുകളിലേക്കും വരികയാണെങ്കിൽ പഞ്ചാബ് കിങ്സും അതുപോലെ തന്നെ കൊൽക്കത്തയും പുതിയ രണ്ട് നായകന്മാരുടെ കീഴിലായിരിക്കും ഇന്ന് കളിക്കാനിറങ്ങുക. ശിഖർ ധവാൻ PBKSനെ കഴിഞ്ഞ സീസണിൽ ഒരു വട്ടം നയിച്ചിട്ടുണ്ടെങ്കിലും സ്ഥിരം ക്യാപ്റ്റന് ശേഷമുള്ള അദ്ദേഹത്തിന്റെ ആദ്യ മത്സരം കൂടിയാണ് ഇത്. അതേസമയം KKRലേക്ക് വരികയാണെങ്കിൽ അവരുടെ സ്ഥിരം നായകനായ ശ്രേയസ് അയ്യർക്ക് പരിക്ക് പറ്റിയത് കാരണം നിതീഷ് റാണയായിരിക്കും ഈ സീസണിൽ KKR നയിക്കുക. അതുകൊണ്ട് തന്നെ ഇരു ടീമുകളിലെയും അതുപോലെ തന്നെ ഇരു ക്യാപ്റ്റന്മാരുടെ പെർഫോമൻസുകൾ എല്ലാ ആരാധകരും കാത്തിരിക്കുന്നതുമാണ്. ഇനി 2022 IPL ഇരു ടീമുകളുടെയും പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ കൊല്ലം ഇരുവരും ഏറ്റുമുട്ടിയത് വെറും ഒരു മത്സരത്തിൽ മാത്രമായിരുന്നു. ആ മത്സരത്തിലാവട്ടെ 6 KKR ജയിക്കുകയും ചെയ്തു. അടുത്തതായിട്ട് താരങ്ങളുടെ അവൈലബിലിറ്റി നോക്കുകയാണെങ്കിൽ ബംഗ്ലാദേശിന്റെ പരമ്പര മൂലം ഷക്കീബ് അൽ ഹസനും അതുപോലെ തന്നെ ലിട്ടൻ ദാസിനും 8 April ശേഷം മാത്രമായിരിക്കും ടീമിനൊപ്പം ജോയിൻ ചെയ്യാൻ സാധിക്കുക. അതുകൊണ്ട് തന്നെ ഇരു താരങ്ങൾക്കും PBKSമായിട്ടുള്ള ആദ്യ മത്സരം നഷ്ടപ്പെടുകയും ചെയ്യും. ഇവരെ കൂടാതെ KKRന്റെ മാരക പേസറായിട്ടുള്ള ലോക്കി ഫെർഗ്സണും ആദ്യ മത്സരം നഷ്ടപ്പെടുമെന്ന റിപ്പോർട്ടാണ് കണ്ടുവരുന്നത്. ഇനി PBKSലേക്ക് വരികയാണെങ്കിൽ സൗത്ത് ആഫ്രിക്കയുടെ പരമ്പര മൂലം കഗീസോ റബാഡയും അതുപോലെ തന്നെ പരുക്ക് മൂലം ലിയാൻ ലിവിസ് ആദ്യ മത്സരത്തിന് ഉണ്ടായിരിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് ഇരു ടീമുകളിലും സാധ്യതയുള്ള പ്ലേയിങ്ങുകൾ നോക്കുകയാണെങ്കിൽ PBKSന് വേണ്ടി ശിഖർ ധവാനും മാർ ഷോട്ടും ഓപ്പണിങ്ങിലും തുടർന്ന് ബാനുക രജപക്ഷെ, ഷാറൂഖ് ഖാൻ, സിക്കന്ദർ റാസ, ജിതേഷ് ശർമ്മ, സാം കരൻ, ഹർപ്രീത് ബ്രാർ, ഋഷി ധവാൻ, രാഹുൽ ചഹർ, അർഷദീപ് സിംഗ് തുടങ്ങിയ താരങ്ങളും KKRലേക്ക് വരികയാണെങ്കിൽ വെങ്കടേഷ് അയ്യരും അതുപോലെ തന്നെ റഹ്മാൻ ലഖുർബാസും ഓപ്പണിങ്ങിലും തുടർന്ന് നാരായൺ ജഗദീശൻ, നിതീഷ് റാണ, റിങ്കു സിംഗ്, ആന്ദ്രെ റസ്സൽ, സുനിൽ നാരായൺ, ഷാദുൽ താക്കൂർ, ലോക്കി ഫെർഗുസണോ അല്ലെങ്കിൽ ടീം സൗത്തിയോ, ഉമേഷ് യാദവ്, വരുൺ ചക്രവർത്തി തുടങ്ങിയ താരങ്ങളായിരിക്കും അവരുടെ പ്ലേയിങ്ങിലും ഇടം പിടിക്കാൻ സാധ്യത. അടുത്തതായിട്ട് ഈ ഒരു പ്ലേയിങ് ഇലവനിലെ കീ പ്ലേയേഴ്സ് ആരൊക്കെയാണ് നോക്കുകയാണെങ്കിൽ PBKS നിരയിൽ സിക്കന്ദർ റാസ, സാം കരൻ, അർഷദീപ് സിംഗ് തുടങ്ങിയ താരങ്ങളെ, KKR നിരയിലേക്ക് വരികയാണെങ്കിൽ നിതീഷ് റാണ, ആന്ദ്രെ റസ്സൽ, സുനിൽ നായൻ തുടങ്ങിയ താരങ്ങളെയുമാണ് ഏറ്റവും അധികം പേടിക്കേണ്ടത്. അടുത്തതായിട്ട് ഈ മത്സരത്തിലെ ആ ഒരു വിജയ ശതമാനം നോക്കുകയാണെങ്കിൽ കഗീസോ റബാഡയും അതുപോലെ തന്നെ ലിയാൻ ലിവിങ്സ്റ്റണും ഇല്ലെങ്കിലും ഈ മത്സരത്തിൽ 54% വിജയ സാധ്യത PBKSന് തന്നെയാണ്. മറുവശത്ത് KKRന്റെ സാധ്യത 46% ചുരുങ്ങിയിരിക്കുകയും ചെയ്യുന്നു. അതിനുള്ള പ്രധാന കാരണമെന്ന് പറയുന്ന കഗീസോ റബാഡയ്ക്കും അതുപോലെ തന്നെ ലിയാൻ ലിവിങ്സ്റ്റണും പകരമായിട്ട് വന്നിരിക്കുന്ന മാത്യു ഷോട്ടും അതുപോലെ തന്നെ സിക്കന്ദർ റാസയുമാണ്. ഇരുവരും മികച്ച പെർഫോമൻസാണ് ഇതുവരെ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണെങ്കിലും 2023 IPL ആദ്യ ഡബിൾ ഹെഡർ മത്സരത്തിൽ വിജയിക്കുക ആര്, PBKSഓ അതോ KKRഓ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പ്രതീക്ഷിക്കുന്നു. ഒപ്പം തന്നെ വീഡിയോസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യങ്ങൾ പരിഗണിക്കുക. മറ്റൊരു വീഡിയോ കാണാം. അതുവരെ ഗുഡ് ബൈ.